ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു നാടൻ അരിയുണ്ടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അപ്പോൾ അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മട്ട റൈസാണ്. ഒരു കപ്പ് മട്ട റൈസാണ് എടുത്തേക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അരി ചേർക്കുന്ന നേരത്ത് പാനിന് നല്ല ചൂടുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഈ അരി നന്നായിട്ട് റോസ്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഒരുമിച്ചിട്ട് റോസ്റ്റ് ചെയ്യുന്നതൊക്കെ നല്ലത്, കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അരിയൊക്കെ ഞാൻ അതുപോലെ റോസ്റ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം അതേ പാനിലോട്ട് തന്നെ ഞാൻ ഒരു 20-25 കാഷ്യൂ നട്ട്സും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അരിയും കാഷ്യൂ നട്ട്സൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് തണുക്കാൻ വയ്ക്കുക. ആ നേരം കൊണ്ട് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുക. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 7 അച്ചി ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം കുറവ് വേണ്ടവർക്ക് കുറച്ച് എടുത്താൽ മതി. അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയെടുത്താണത്. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക. ഇനി അരിയൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിലോട്ട് ഞാൻ 5-6 ഏലക്കായും കൂടി ചേർത്തിട്ടാണ് പൊടിച്ചെടുക്കുന്നത് കേട്ടോ. ഏലക്കായ ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട, ഞാൻ എപ്പോഴും ചേർക്കാറുണ്ട്. അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ 1 കപ്പ് നാളികേരമാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ നാളികേരം ഈ ഒരു മിക്സിയിലെ ജാറിലോട്ട് ചേർത്തിട്ട് അതിലോട്ട് ഉരുക്കിയ ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം അതേ ജാറിലോട്ട് തന്നെ ഞാൻ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഞാൻ ഈസിക്ക് വേണ്ടിയിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണമെന്ന് മാത്രം. അതിനുശേഷം ഇത് നമ്മുടെ ഇഷ്ടത്തിന് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇനി നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ, ഞാനിടുന്ന റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ അതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നല്ല നാടൻ അരിയുണ്ടയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു. ബൈ.